അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയുടെ മുകളിലും താഴ്വശത്തും ഒക്കെ വരത്തക്ക രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപുപ്പനപ്പൻ വെൽക്കം ടു അവർ ചാനൽ പിന്നെ എന്തുണ്ട് എല്ലാവരുടെയും കൃഷിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പോകുന്നില്ല അല്ലേ ഇതൊക്കെ നമ്മുടെ പച്ചമുളക് കൃഷിയാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു മൂന്നോ നാലോ പച്ചമുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ അല്ലെ പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ ആവശ്യത്തിൽ അധികം പച്ചമുളക് നമുക്ക് കിട്ടും നിറയൊക്കെ ആകെ കിട്ടും പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ഒത്തിരി പേരുടെ പേർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം പൂ ഒഴിഞ്ഞു പോകുന്നു കായാകുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇല മഞ്ഞളിക്കുന്നു അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഇപ്പോൾ കീടബാധയേക്കാൾ കൂടുതലും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് രോഗങ്ങളാണ് വരുന്നത് അപ്പോൾ അതിനെല്ലാം പരിഹാരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ പച്ചക്കറി കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പച്ചമുളക് നിറയെ ശാഖകൾ വന്ന് അത് നിറയെ ശാഖകളിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാകും പക്ഷേ ഈ പൂക്കൾ ഒരു ദിവസം പോലും നിൽക്കത്തില്ല അത് പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ചെടികൾക്ക് ചെടികൾക്കാവശ്യമായ വളങ്ങൾ കറക്റ്റായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ചെടി ആരോഗ്യത്തോടുകൂടി വളരുന്നതും അതിനകത്ത് പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇപ്പോൾ പലരും ചെടിച്ചട്ടിയിലാണ് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന പല മൂലകങ്ങളും നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഒരു കൃഷി പല കൃഷി ചെയ്ത മണ്ണായിരിക്കും വീണ്ടും പ്രോസസ്സ് ചെയ്തൊക്കെ ആയിരിക്കും ഈ ചെടിച്ചട്ടിയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല മൂലകങ്ങളും മൂലങ്ങളും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിന് കാൽസ്യം പോലുള്ള മൂലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പച്ചക്കറിയുടെ ഇല മഞ്ഞളിപ്പ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും കാരണം നമ്മുടെ പച്ചമുളകിന് കാൽസ്യം കാൽസ്യം കൂടുതൽ വേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാൽസ്യം കൊടുക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാൽസ്യത്തിൻ്റെ വലിയൊരു സോഴ്സ് ഉണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം മുട്ടത്തോടാണ് അപ്പോൾ ഈ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട ഉണ്ടാവുന്ന ഇലകൊഴിച്ചിലാണെങ്കിലും അല്ലെങ്കിൽ വളർച്ചയില്ലായ്മ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് മുട്ടത്തോട് പറ്റും അതെങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നോക്കിയാൽ ഇവിടെ മുട്ടത്തോട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഒരു പ്ലാസ്റ്റിക് കിറ്റിനകത്തേക്ക് പ്ലാസ്റ്റിക് കിറ്റ് വെച്ചിരിക്കുക അപ്പോൾ മമ്മിയോ വൈഫോ ആരാണോ മുട്ട ഉപയോഗിക്കുന്നത് അവർ ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതെന്ന് നോക്കിയാൽ ഇതാണ് മുട്ടത്തോട് പൊടിച്ചത് ശരിക്കും നമുക്കിത് ഒരു ടേബിൾ സ്പൂണെങ്കിലും ഇത്രയെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടില് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ കുമ്മായം ഇടുകയാണെങ്കിൽ കുമ്മായത്തിൻ്റെ കൂടെ മറ്റു ഇടാൻ പാടില്ല എന്നുണ്ട് പക്ഷേ മുട്ടത്തോടിൻ്റെ കൂടെ അങ്ങനെ പ്രശ്നങ്ങളില്ല കാരണം ഇത് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നതായത് തന്നെ ഇതിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനോ ഒന്നും സംഭവിക്കുന്നില്ല മുട്ടത്തോട് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയണം കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ വേനലാണ് പുതയിടുന്ന പുതയിടേണ്ടതാണ് ഞാനിപ്പോൾ പുതിയ ഇട്ടിട്ടില്ല ഇപ്പോൾ ഉടനെ ഇടാൻ പോവുകയാണ് പുതിയ ഇടുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ ഒരു ചെറിയൊരു ഉപകരണം ഇതുപോലെ ഇതിൻ്റെ ഇടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾക്ക് ഈ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം അത് ഈ തണ്ടിൽ മുട്ടാത്ത രീതിയിൽ അകത്തി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുണ്ട് അപ്പോൾ അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അഥവാ നമ്മുടെ കയ്യിൽ മുട്ടത്തോടിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ പച്ചക്ക പൊടിച്ചതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം അതും ഇട്ട് കൊടുത്താൽ ഇതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് അതിനും കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെയും ഇടയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുട്ടത്തോട് മുട്ടത്തോടല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പച്ചക്ക പൊടിച്ചതാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ ചോദിക്കും ഈ മുട്ടയൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഞങ്ങൾക്ക് വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളതെന്ന് അപ്പോൾ ഇത് പച്ചക്ക പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുത്താൽ മതി അപ്പോൾ മുട്ടയില്ലാത്തവർക്ക് മുട്ടത്തോട് കയ്യിലില്ലാത്തവർക്ക് ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കയറി വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ഇട ഇളക്കി കൊടുക്കുക ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ് നമ്മുടെ എല്ലാ ചെടികൾക്കും തക്കാളിക്കാണെങ്കിലും പച്ചമുളകനാണെങ്കിലും എല്ലാം ഇതുപോലെ കുമ്മായത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കയ്യിൽ വെക്കണം അപ്പോൾ നമ്മൾ കുമ്മായം അല്ലെങ്കിൽ നമ്മുടെ മുട്ടത്തോട് ഇട്ട് കൊടുത്തു അപ്പോൾ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് എപ്സം സോൾട്ടാണ് കേട്ടോ അത് ഇതാണ് എപ്സം സോൾട്ട് ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ ഇത് എപ്സം സോൾട്ട് മഗ്നീഷ്യം സൾഫേറ്റാണിത് നമ്മുടെ പഞ്ചസാര തരികൾ പോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് ആവശ്യം ഇതിപ്പം പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു ഇത് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാനായിട്ട് ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ശരിക്കും നമ്മൾ എപ്സം സോൾട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഉപമൂലകങ്ങളാണ് ഇത് ശരിക്കും നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ എപ്സം സോൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് മഗ്നീഷ്യം സൾഫേറ്റ് ഇതിനകത്തുനിന്ന് ലഭിക്കും ശരിക്കും അതുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ പൂക്കൾ ദൃഢതയോടുകൂടി വളരുകയും അത് പൂവ് കായാകുകയൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കാനായിട്ട് വേരനെ സഹായിക്കുന്നതും ഒക്കെ ഈ എപ്സം സോൾട്ടാണ് ഇപ്പോൾ നമ്മൾ കുമ്മായം വിട്ടെങ്കിലും കുമ്മായൊക്കെ വലിച്ച് ചെടികളുടെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് എപ്സം സോൾട്ടാണ് അപ്പോൾ ചെടികളുടെ സെല്ലിൻ്റെ സെൽവോൾ അതായത് കോശപിത്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ ഈ ഇല ഇലയുടെ രൂപീകരണം പൂവിൻ്റെ രൂപീകരണം ഇതിനെല്ലാം പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് എപ്സൺ സോൾട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ചെടിച്ചുവട്ടിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെടിയുടെ കൊടുക്കാം ഇത് നമ്മൾ തരിയായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഈ വേനൽ സമയത്ത് മഴ സമയത്ത് ഉള്ളതല്ല വേനൽ സമയത്ത് ഏത് വളങ്ങളാണെങ്കിലും നമ്മൾ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പെട്ടെന്ന് ചെടി വലിച്ചെടുക്കാനായിട്ട് വേ വളം വലിച്ചെടുക്കാനായിട്ട് ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുന്ന വളങ്ങളാണ് ഇപ്പോൾ നല്ലത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ എപ്സം സോൾട്ട് ഇടാറുണ്ടോ നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറികൾ എന്തൊക്കെയാണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് അപ്പോൾ നമുക്ക് ഈ എപ്സം സോൾട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ടീസ്പൂൺ മതി ഇത് ശരിക്കും ടേബിൾ സ്പൂൺ ആണ് ഞാനപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ എപ്സൺ സോൾട്ട് നമുക്ക് നമ്മുടെ ഇതിനകത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയും മതി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെടികൾക്ക് നമുക്ക് ഈ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയുടെ മുകളിലും താഴ്വശത്തും ഒക്കെ വരത്തക്ക രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു സ്പ്രേയർ നിങ്ങൾ കരുതണം അപ്പോൾ നമ്മുടെ ചെടികളുടെ അതായത് നമ്മുടെ പച്ചമുളക് നല്ല ഷേപ്പിലും നല്ല വലുതും ഒക്കെ ആയിട്ട് വരാനും നിറയെ ഉണ്ടാകാനൊക്കെ ഈ ഒരു മെത്തേഡ് നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമുക്ക് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെടി ഒഴിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കുക അതുപോലെ കുറേ കാര്യങ്ങൾ അതുപോലെ നമ്മൾ നനയ്ക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ അനാമത്തായിട്ട് നമ്മൾ വളരെ അശ്രദ്ധമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം നമുക്ക് എങ്ങനെയാണ് നനയ്ക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ വളമിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തുമാത്രം ഒഴിക്കണം അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീടുകളിൽ ഡെയിലി ഉപയോഗിക്കുന്ന പച്ചമുളക് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഈ വേനൽ സമയത്ത് നമുക്ക് കൃഷി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് പുതയിടണം അതുപോലെ എങ്ങനെ നനയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതെല്ലാം വീഡിയോ ആക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു ഇതെല്ലാം ചെയ്തു നോക്കുക അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബായ്